ഇപ്പോൾ പല പേഷ്യന്റ്സിലും കാണുന്ന പ്രധാന പ്രശ്നമാണ് പല്ലില് ബ്ലാക്ക് സ്റ്റെയിൻ വരിക, അതായത് കറുത്ത സ്റ്റെയിൻസ് വരിക എന്നുള്ളത്. പക്ഷെ അവര് പുകവലിക്കുന്നവരോ അല്ലെങ്കിൽ പുകയില ചവയ്ക്കുന്നവരോ ഒന്നും ആയിരിക്കില്ല. പ്രത്യേകിച്ച് കുട്ടികളിലും നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ആ ഒരു കറുത്ത സ്റ്റെയിൻസ് കാണാറുണ്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കറുത്ത സ്റ്റെയിൻ വരുന്നത്, കാരണം ഞങ്ങൾ കളറുള്ള ഫുഡ്സ് ഒന്നും കഴിക്കുന്നില്ല, സ്മോക്കിംഗ് ഇല്ല, ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ എന്നിട്ടും ഈ സ്റ്റെയിൻസ് അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇത് പ്രത്യേകിച്ചായിട്ട് നമ്മൾക്ക് ക്രോമോജനിക് ബാക്ടീരിയ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ടാണ് കറുത്ത സ്റ്റെയിൻസ്, ബ്ലാക്ക് സ്റ്റെയിൻസ് പല്ലിൽ വരുന്നത്. അപ്പോൾ അത് നമ്മളുടെ വായിൽ ഉള്ള പല്ലിൽ പിടിച്ചിരിക്കുന്ന പ്ലാക്ക് അല്ലെങ്കിൽ ടാർട്ടാറിൽ ഈ ബാക്ടീരിയ പ്രവർത്തിക്കുകയും ഒരു പിഗ്മെൻറ്റ്സ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പല്ലിൽ ഈ കറുത്ത സ്റ്റെയിൻസ് വരുന്നത്. അത് ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാക്ടീരിയയാണ്. നമുക്കത് ക്ലീൻ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ബ്ലാക്ക് സ്റ്റെയിൻസ് കളയാനായിട്ട് സാധിക്കൂ. എന്നാലും പലരിലും ചിലപ്പോൾ വീണ്ടും ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിന് ശേഷം വീണ്ടും ഇതുപോലെ കറുത്ത സ്റ്റെയിൻസ് വരുന്നതായിട്ട് കാണാറുണ്ട്. അതിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വൃത്തിയായിട്ട് 2 നേരം ബ്രഷ് ചെയ്യുക. ഇടയ്ക്ക് നമ്മുടെ മൗത്ത് വാഷ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളുടെ വായിലെ ബാക്ടീരിയയുടെ സ്വാധീനം പരമാവധി കുറച്ച് നിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. എങ്കിലും ചിലപ്പോൾ നമ്മൾ ഒരു 6 മാസമോ 1 ഇയർ കൂടുമ്പോൾ പല്ല് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളുടെ ഹൈജീൻ ഒരു പരിധി വരെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്കൊരു പരിധി വരെ നമുക്ക് ഈ സ്റ്റെയിൻസ് വരുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സാധിച്ചെന്ന് വരില്ല.